പ്രിയമുള്ളവരെ, ഏവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ. നമ്മുടെ ഇന്ത്യയിൽ വളരെ സന്തോഷത്തിന്റെയും ത്യാഗത്തിന്റെയും സമാധാനത്തിന്റെയും അതുപോലുള്ള സ്വാതന്ത്ര്യത്തിന്റെയും എല്ലാം അന്തരീക്ഷം സൃഷ്ടിച്ച് ഒട്ടനവധി രക്തസാക്ഷികൾ നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ഇന്ത്യയിൽ ത്യാഗം സഹിച്ചും ജീവൻ ത്യജിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി മഹത് വ്യക്തിത്വങ്ങൾക്ക് ആദ്യമായി നമുക്ക് അവരുടെ മുന്നിൽ പ്രണാമം അർപ്പിക്കാം. അവർ ചെയ്ത ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സമരത്തിന്റെയും ഭാഗമാണ് നമ്മുടെ ഭഗത് സിംഗും മഹാത്മാഗാന്ധിയും എല്ലാം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ ബ്രിട്ടീഷിനെതിരെ നടത്തിയ ഐതിഹാസിക സമരങ്ങൾ, ഭഗത് സിംഗിന്റെ ജീവൻ ത്യജിച്ചുകൊണ്ടുള്ള സമര പോരാട്ടങ്ങൾ, ഇതെല്ലാം നമുക്ക് വളരെ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് വളരെ ആവേശമാണ്. ഈ സ്വാതന്ത്ര്യ ദിനം ഓരോരുത്തരും കോവിഡിന്റെ കാലഘട്ടത്തിൽ തടവറയിലാണ്. ഒന്നാം തരംഗവും രണ്ടാം തരംഗവും കഴിഞ്ഞ് മൂന്നാം തരംഗത്തിലേക്ക് ഇങ്ങനെ ഉറ്റുനോക്കിയിരിക്കുമ്പോൾ ഓരോ വീടുകളിലും ഓരോ ഗ്രാമങ്ങളും ഓരോ നഗരങ്ങളും പ്രദേശങ്ങളും ഇന്ത്യയിലാകമാനം ലോക്ക്ഡൌണിന്റെയും മറ്റുമെല്ലാം സാഹചര്യം നിലനിൽക്കുമ്പോഴും ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ആളുകൾ വളരെ ഭയാശങ്കയോടെ കഴിയുകയാണ്. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും വാക്സിൻ ലഭിക്കാൻ, എല്ലാവർക്കും ആഹാരം ലഭിക്കാൻ, സമചിന്തതയോടെ ജീവിക്കാൻ, ജാതി മത ചിന്തകൾക്ക് അതീതമായ ഒരു മനുഷ്യ സ്നേഹത്തിന്റെ മാനവ സ്നേഹം ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. നാനാത്വത്തിൽ ഏകത്വമെന്ന നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകതയെ മുറുകെ പിടിക്കുന്നതായിരിക്കണം നമ്മുടെ ഓരോ പൗരന്റെയും കടമ. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ അയൽപക്കത്തുള്ളവർ എന്ത് കഴിക്കുന്നുവെന്ന് നോക്കാനും വിശക്കുന്നവന് അന്നം നൽകാനും അതുപോലെ അശ്രാണർക്കും ആശ്വാസമേകാനും ഭിന്നശേഷിക്കാരോടൊപ്പം നിൽക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കലും കൂടിയാകണം. ആ അരികു ചേർന്ന് ജീവിക്കുന്ന, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ കൈ ഉയർത്തിപ്പിടിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. സമഭാവനയോടെയുള്ള നമ്മുടെ ലോകം മുന്നേ നമുക്ക് കാണിച്ചു തന്ന എല്ലാവരും ഒരേ സമന്മാരായി ജീവിക്കുന്ന ഒരു കാലഘട്ടം വിഭാവനം ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷത്തിന്റെയും നല്ല ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നാട്ടിൽ ജീവിക്കുന്നു എന്ന അന്തസ്സോടെ നമുക്ക് ജീവിക്കാനായി കഴിയും. ജാതി മത ചിന്തകൾക്കും വർഗീയ ചിന്തകൾക്കും ഉപരിയായി നമ്മുടെ നാടിന്റെ ഒത്തൊരുമയും ഒറ്റക്കെട്ടും ഒരു കുടുംബം എന്ന ചിന്താഗതി വരുമ്പോൾ നമ്മുടെ ആഗസ്റ്റ് 15 എന്ന ഓർമ്മ നമുക്കെന്നും കരുത്തു പകരും. ഓരോ സ്വാതന്ത്ര്യ ദിനങ്ങളും ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന ഓരോ കൊച്ചു കുട്ടി തൊട്ട് മുതിർന്ന പൗരന്മാർ വരെ അവർ ഇന്ത്യ എന്ന നാടിനു വേണ്ടി അവരുടെ ജീവൻ ത്യാഗം ചെയ്ത് ഈ നാടിന്റെ ഒരുമയും ജാതിമത ചിന്തകൾക്ക് അതീതമായ ഒരു മാനവ സ്നേഹവും മനുഷ്യ നന്മയും ഉയർത്തിപ്പിടിച്ച് നമ്മളെല്ലാം ഒന്നാണെന്നും എല്ലാവർക്കും ഒരേപോലുള്ള സമഭാവനയുള്ള ജീവിതം, സമചിന്തതയോടുള്ള ജീവിതം, സമത്വത്തിന്റെ ജീവിതം ഉണ്ടാകട്ടെ എന്നും എളിയ വാക്കുകൊണ്ട് വീണ്ടും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്ന് നിർത്തുന്നു പ്രിയമുള്ളവരെ.